നാളെ ഓഗസ്റ്റ് 15 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചിട്ടാണ്, ചരിത്രത്തെക്കുറിച്ചിട്ടാണ്. വളരെ ചെറിയ പോയിൻ്റുകളുമായി നമുക്ക് നമ്മുടെ ആ പഴയ ചരിത്രത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് പോയി വരാം. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഉമയപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷങ്ങളുടെ തിരക്കിലാണ്. നാളെ ഓഗസ്റ്റ് 15 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 72 വർഷം തികയുന്ന ദിവസം. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് തങ്ങളുടെ ജീവിതം ഹോമിച്ച എല്ലാവരെയും നമുക്ക് ഒരു നിമിഷമൊന്ന് ഓർക്കാം. നമ്മുടെ ചരിത്രത്തിലേക്കൊരു തിരിഞ്ഞു നോട്ടമാവട്ടെ. 1700കളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭം നമുക്ക് കാണാനായി സാധിക്കും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ സമയത്താണ് തങ്ങളുടെ സാമ്രാജ്യത്തെ കൂടുതൽ വ്യാപിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നത്. 1900ലെ മുഖ്യധാര സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ആദ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാന മിതവാദി നേതാക്കളുടെ ആവശ്യം ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി വേണമെന്നായിരുന്നു. 1900ത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശ്രീ അരബിന്ദോ, ലാൽബാൽ പാൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ട രീതിയിലുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടുതൽ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടായി. 1900ത്തിൻ്റെ ആദ്യ ദശകങ്ങളിൽ തീവ്രവാദ ദേശീയതയും ഉടലെടുത്തിരുന്നു. 1857ലെ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽക്കാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും മറ്റും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് സ്വാതന്ത്ര്യ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പൊതു നിസ്സഹരണം, അഹിംസാ മാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങളെ സ്വീകരിച്ചു. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള മറ്റു ചില നേതാക്കന്മാർ പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ തീവ്രവാദപരമായ ഒരു സമീപനവും സ്വീകരിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ INA പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഗാന്ധിജി നേതൃത്വം നൽകിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും അവയുടെ ഉന്നതിയിലെത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ മുംബൈ ലഹള, INAയുടെ റെഡ് ഫോർട്ട് വിചാരണ തുടങ്ങിയ സംഭവ വികാസങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അന്ത്യത്തിന് ആക്കം കൂട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ 1947 ഓഗസ്റ്റിൽ രൂപീകൃതമായി. 1950 ജനുവരി 26 വരെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഒരു ഡൊമിനിയനായി തുടർന്നു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുകയും ഇന്ത്യ സ്വയം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. അവയിൽ പലതും ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകമെമ്പാടും തകരുന്നതിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പകരം കോമൺവെൽത്ത് ഓഫ് നേഷൻസ് നിലവിൽ വരുന്നതിനും കാരണമായി. നമുക്കിന്നെല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്, എല്ലാവരും സന്തോഷത്തിലാണ്. എന്നാൽ നമുക്കിന്ന് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നവരെക്കുറിച്ച് ഒരു നിമിഷം നാം ആരും ചിന്തിച്ചു നോക്കാറില്ല. തങ്ങളുടെ ജീവിതം രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലി കഴിപ്പിച്ചവർ, അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതം ജയിലറയ്ക്കുള്ളിൽ നരകമാക്കി തീർത്തവർ, ബ്രിട്ടീഷുകാരൻ്റെ പീഡനങ്ങൾ സഹിച്ച് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, വീരമൃത്യു വരിച്ച എല്ലാവരെയും നമുക്ക് ഒരു നിമിഷം ഒന്ന് ഓർമ്മിക്കാം. ലക്ഷക്കണക്കിന് വീരന്മാർ തങ്ങളുടെ ജീവൻ ബലി കഴിപ്പിച്ച് തങ്ങളുടെ ജീവിതം ഹോമിച്ച് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിപ്പിച്ചും നിലനിർത്തുമെന്ന് നമുക്കെല്ലാവർക്കും പ്രതിജ്ഞ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റുള്ളവർ കൂടി ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ.